കേരള പോലീസിന്റെ ഒരു മികച്ച കൂട്ടായി കേരള കേനെ നിലകൊള്ളും ഒരു തൂവാലത്തുമ്പിൽ നിന്നോ പതിനയ്യായിരം വർഷം അവയുടെ വിശ്വസ്തത കൊണ്ട് മനുഷ്യൻ അടുത്തതായി സ്റ്റെല്ല ട്രാക്കർ വിഭാഗത്തിൽ തൃശൂർ റൂറൽ ജില്ലയ്ക്ക് വേണ്ടി പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റെല്ലയുടെ ആരമ റിനു ജോർജും റിബിൻ ദാസും. അടുത്തതായി ലിൻഡ പാലക്കാട് ഷൊർണൂർ ഡിവിഷന് വേണ്ടി ട്രാക്കർ വിഭാഗത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ലിൻഡയുടെ ആരമ സന്ദീപും പ്രതിരുമാണ്. എട്ടാമതായി ലോറ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ട്രാക്കർ വിഭാഗത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ലോറയുടെ ഹാനർമ ജോമോനും സുമേഷുമാണ്. ഒൻപതാമതായി റോണി കോഴിക്കോട് റൂറൽ ജില്ലയ്ക്ക് വേണ്ടി ട്രാക്കർ വിഭാഗത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ റോണിയുടെ ഹാനർമ ബിബിൻ ദാസും ജിതേഷുമാണ്. അടുത്തതായി പിന്നി വയനാട് ജില്ലയ്ക്ക് വേണ്ടി ട്രാക്കർ വിഭാഗത്തിൽ പരിശീലനം വിരമിക്കുന്ന ഡോഗുകളുടെ സംരക്ഷണമായ പ്ലേയിംഗ് ഏരിയ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിന് പരിശീലനം സിദ്ധിച്ച ചെയ്യുന്നു.
Habla Droni. Yes. Logito. Yes, very good. Logito. Yes. Mark is here in the Wahanam and under the rest of the dog waiting room, patrolling dogs, Juno and Nina. Hi, driver dogs. And under the rest of the guitar, Kadi Vidade, Ketra Karitana, Vidade, Pumikan Kayana. Hi, the aggressive party. Logata. ഏതാണ്ട് എല്ലാ കുറ്റാന്വേഷണ ഏജൻസികളും കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിന് നായ്ക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനോട് പെട്ടെന്നിണങ്ങാനുള്ള കഴിവ്, അതോടൊപ്പം മണം പിടിക്കാനുള്ള അസാമാന്യമായ ശേഷി, നല്ല വേഗത്തിൽ ഓടാനുള്ള കഴിവ്, ബുദ്ധിപൂർമ്മത, ഇവയൊക്കെയാണ് നായ്ക്കളെ കുറ്റാന്വേഷണത്തിന് ഉപയോഗിക്കാനിടയായ കാരണങ്ങൾ. നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗമായി ദശാബ്ദങ്ങളായി തന്നെ നായ്ക്കളുണ്ട്. ശ്രദ്ധേയമായ ഒട്ടേറെ കേസുകൾ അന്വേഷിക്കുന്നതിലും കുറ്റവാളികളെ കണ്ടെത്തുന്നതിലും പോലീസ് സേനയുടെ ഭാഗമായ നായ്ക്കൾ സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. എല്ലാ കാലത്തും മികച്ച പരിശീലനത്തിനും പരിപാലനത്തിനും കേരള പോലീസ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അനുഭവം. അതുകൊണ്ട് തന്നെ K9 സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ശാന വിഭാഗത്തിൽ മിടുക്കരായ നിരവധി നായ്ക്കളാണുള്ളത്. ഈ വിഭാഗം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുതിയ പട്ടിക്കുട്ടികളെ പോലീസ് സേനയിലേക്ക് ചേർത്തത്. ബെൽജിയം മെലിനോയ്സ് വിഭാഗത്തിൽപ്പെട്ട 15 നായ്ക്കളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടന്നത്. ഇവിടെ കാണിച്ചതുപോലെ മയക്കുമരുന്ന്, സ്ഫോടക വസ്തുക്കൾ ഇവയെല്ലാം കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കളവ്, കൊലപാതകം മുതലായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരണമടയുന്നവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകിയിട്ടുണ്ട്.
ഇവയിൽ മായ എന്ന നായ പരിശീലന കാലയളവിൽ വലിയ മികവാണ് കാണിച്ചത്. പെട്ടിമുടി ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞ എട്ട് പേരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ഈ മായയാണ് സഹായിച്ചത്. അപ്പോൾ പോലീസ് നായ്ക്കളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവയ്ക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും മറ്റും ഈ നായ്ക്കൾ സഹായിക്കും. പരിശീലനം പൂർത്തിയാക്കി ഇന്ന് പുറത്തിറങ്ങുന്ന ബെൽജിയം മെൽനോയിസ് വിഭാഗത്തിൽപ്പെടുന്ന നായ്ക്കൾ ബുദ്ധിവൈഭവം കൊണ്ടും അപാരമായ ധൈര്യം കൊണ്ടും പേരെടുത്തവയാണ്. കുറഞ്ഞ ഭാരവും കൂടിയ വേഗവുമാണ് ഇവയുടെ പ്രത്യേകത. കേരള പോലീസ് അക്കാദമിയിലാണ് ഇവയ്ക്ക് പരിശീലനം നൽകിയത്. ഓരോ നായ്ക്കും രണ്ട് ഹാൻഡിൽബാറുണ്ട്. അതുകൂടാതെ പൊതുവായ പരിശീലകരുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പരിശീലനം നേടിയ പരിശീലകരും ഈ കൂട്ടത്തിലുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പോലീസ് സേനയിൽ പ്രവർത്തിച്ച പോലീസ് നായ്ക്കൾ വിരമിക്കും. അപ്പോൾ അവരുടെ പിന്നീടുള്ള ജീവിതം എന്താണെന്നുള്ളത്. തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ വിശ്രാന്തി എന്ന നായ്ക്കളുടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. അത് ഈ സേവന കാലാവധി പൂർത്തിയാക്കിയ നായ്ക്കൾക്ക് പിന്നീടുള്ള ജീവിതം കഴിച്ചു കൂട്ടാനുള്ള വിശ്രമസ്ഥലമാണ്. അപ്പോൾ മികച്ച കളിസ്ഥലം, ഭക്ഷണം, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വിരമിച്ച പോലീസ് നായ്ക്കൾക്ക് പോലും മികച്ച ക്ഷേമ സംവിധാനങ്ങളാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഈ പോലീസ് നായ്ക്കളെ സേനയുടെ ഭാഗമാക്കുന്നതിനും അവയുടെ പരിശീലനത്തിനും ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാ സേനാംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.